ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി സ്വീറ്റ് സമോസയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമോസയ്ക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബദാം കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ കാഷ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അത് കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈത്തപ്പഴം കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടുള്ള മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. വലിയ ഏത്തപ്പഴം ആണെങ്കിൽ ഒന്നെടുത്താൽ മതി. ഇത് അല്പം ഒന്ന് പഴുപ്പ് കൂടിപ്പോയി. ഒരുപാടങ്ങ് പഴുപ്പ് കൂടാത്ത ഏത്തപ്പഴമാണ് ഇതിന് നല്ലത്. അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ കെടുക്കുന്ന ആ ഒരു ടൈപ്പ് മതിയാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഇനിയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതാ ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് സമോസയുടെ ഷീറ്റിലാണ്. അപ്പോൾ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ടാക്കുന്നതുണ്ടെങ്കിൽ അതിൽ എടുത്താലും മതിയാവും. അപ്പം കുറച്ച് മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൈദ വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഫില്ലിംഗ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും ചിക്കനും വെജിറ്റബിളും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളതല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സമോസ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാകുമ്പോഴേ ഇട്ട് കൊടുക്കാവൂ. ഒരുപാട് ഓവർ ചൂടിൽ ഇട്ട് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിലെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സമോസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതുകൂടി ഇങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിൽ ഷീറ്റ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.